ദോശയും ഇഡ്ലിയുമെല്ലാം തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങളാണ് ദോശയായിരിക്കും പലരുടെയും ഇഷ്ടഭക്ഷണം എന്ന് പറയാം ഇത് പല രൂപത്തിൽ മസാല ദോശയായും നെയ് നെയ്റോസ്റ്റായുമെല്ലാം ലഭ്യവുമാണ് ഉഴുന്നും അരിയുമെല്ലാം അടങ്ങിയ ദോശ പൂർണ്ണമായും ആരോഗ്യകരമെന്നൊന്നും പറയാനാകില്ല പ്രത്യേകിച്ചും ഉണ്ടാക്കുന്ന രീതിയും ആരോഗ്യകരമായ ദോശ ഉണ്ടാക്കുവാൻ ചില വഴികളുണ്ട് അമിതമായി കഴിക്കുന്നത് ഒഴിവാക്കാനും വഴിയുണ്ട് ദോശയുടെ മുഖ്യ ചേരുവ അരിയും ഉഴുന്നുമാണ് ഇവ കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് ഇതിനാൽ തന്നെ ഇത് ആരോഗ്യത്തിന് അത്രയേറെ ഗുണകരമെന്ന് പറയാനാകില്ല തടി കുറയ്ക്കുവാൻ ശ്രമിക്കുന്നവർക്ക് പ്രത്യേകിച്ചും മാത്രമല്ല ഇത് പലരും രുചിക്കായി എണ്ണ ചേർത്താണ് ഉണ്ടാക്കുന്നതും ഇതെല്ലാം തന്നെ തടി കുറക്കുകയെന്ന ഗുണത്തിന് സഹായകമായി നിൽക്കില്ലെന്നതാണ് വാസ്തവം ദോശ തയ്യാറാക്കുമ്പോൾ ആരോഗ്യകരമായി തയ്യാറാക്കുവാൻ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് അരിയുടെ അളവ് കുറച്ച് അതിൽ രാഗിയോ ഓട്സോ മറ്റോ കലർത്തി ഉണ്ടാക്കാം ഇവ പൊതുവെ ആരോഗ്യകരമാണ് അതല്ലെങ്കിൽ ചോളപ്പൊടി ചേർത്തും ഉണ്ടാക്കാം അരിയുടെ അളവ് കുറയ്ക്കുവാൻ സാധിക്കും രാഗി പോലെയുള്ളവയുടെ പല ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യും എന്നതാണ് ഗുണം ഇതിനൊപ്പം ഇതിൽ പച്ചമുളക് മല്ലിയില അല്ലെങ്കിൽ ഉണക്കമുളക് ചതച്ചത് എന്നിവയെല്ലാം ചേർത്തുണ്ടാക്കാം ഇവയെല്ലാം തടി കുറക്കുവാൻ നല്ലതാണ് ഒപ്പം സ്വാദും ആരോഗ്യ ഗുണങ്ങളും നൽകും പലരും ഇഷ്ടമുള്ള ഭക്ഷണമായതിനാൽ തന്നെ കൂടുതൽ കഴിക്കുന്നതാണ് പതിവ് മൂന്ന് ദോശ കഴിക്കണം എന്നുള്ളവർ ഇത് നാലോ അതിൽ കൂടുതലോ ആക്കുന്നു വിശപ്പ് മാറിയില്ലെന്നതാണ് കാരണമായി പറയുക ഇതിന് മറ്റൊരു വഴിയുണ്ട് ഇതിൽ എണ്ണയ്ക്ക് പകരം ആരോഗ്യകരമായ കൊഴുപ്പ് ചേർക്കാം അല്പം ചീസോ ബട്ടറോ ചേർത്തുണ്ടാക്കാം ഇത് രുചികരമാണെന്ന് മാത്രമല്ല ആരോഗ്യകരമായ കൊഴുപ്പാണ് മിതമായി ചേർക്കണമെന്ന് മാത്രം ഇവ ചേർത്തുണ്ടാക്കുമ്പോഴുള്ള പ്രധാന ഗുണം പെട്ടെന്ന് വയർ നിറഞ്ഞതായി തോന്നുമെന്നതാണ് ദോശ പ്രാതലാക്കുമ്പോൾ ഒപ്പം ഒരു പുഴുങ്ങിയ മുട്ട കൂടി കഴിക്കുക ഇത് ദോശയുടെ എണ്ണം കുറക്കുവാൻ സഹായിക്കും മാത്രമല്ല പ്രോട്ടീൻ സമ്പുഷ്ടമായ മുട്ട തടി കുറയ്ക്കുവാനും ആരോഗ്യത്തിനും ഊർജത്തിനും ചേർന്ന ബ്രേക്ക്ഫാസ്റ്റുമാണ് ഇത് ആരോഗ്യകരമായ പ്രാതലുമാണ് ദോശയിൽ നിന്നും കാർബോഹൈഡ്രേറ്റുകൾ ലഭിക്കുന്നു മുട്ടയിൽ നിന്നും ബാക്കി വൈറ്റമിനുകളും രാവിലെ പ്രാതൽ ദോശയോ ഇതുപോലുള്ളവയോ വേണം എന്ന് നിർബന്ധമുള്ളവർക്ക് കഴിക്കാവുന്ന പ്രാതലാണ് ഇത് മുട്ടയും ആരോഗ്യപരമായി ഏറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ്